ട്രാവൽ ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തേക്കടിക്കാണ്. രാവിലെ 8:30 ഞങ്ങൾ ഏറ്റുമാനൂരിൽ നിന്നും യാത്ര ആരംഭിക്കും. ഏറ്റുമാനൂരിൽ നിന്നും പാല ചെന്ന് അവിടെ നിന്ന് മുണ്ടക്കയം കൂടി കുട്ടിക്കാനം വഴിയാണ് തേക്കടിക്ക് പോകുന്നത്. രാവിലെ തന്നെ ചെറിയ മഴയുണ്ട്. തേക്കടിയിലെത്തുമ്പോൾ മഴ ശക്തിയാകില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഏറ്റുമാനൂരിൽ നിന്നും യാത്ര തുടങ്ങി. പാലായിലെത്തി ആഹാരം കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിറങ്ങിയ ഞങ്ങൾ ചേർപ്പുങ്കലെത്തിയപ്പോഴേ വിശപ്പിൻ്റെ വിളി കാരണം വണ്ടി നിർത്തി. എന്നിട്ട് ആദ്യം കണ്ട വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഓരോ മസാല ദോശയും ചായയും ഓർഡർ ചെയ്തു. ഇനി ആഹാരം കഴിച്ചിട്ട് എന്തായാലും ബാക്കി യാത്രയുള്ളൂ. ഒരു 10 മിനിറ്റിനകം മസാല ദോശയും ചായയും വന്നു. വിശപ്പും പുറത്ത് പെയ്യുന്ന മഴയുടെ തണുപ്പും കാരണമാണോ എന്നറിയില്ല, എന്തായാലും വളരെ നല്ല രുചിയുള്ളൊരു ആഹാരമായിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് ആഹാരം കഴിച്ച് ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. അങ്ങനെ നമ്മൾ പ്രസിദ്ധമായ KK റോഡിലെത്തി, അതായത് കോട്ടയം കുമളി റോഡ്. ഇനി ഇവിടെ നിന്ന് നേരെ മുണ്ടക്കയം. അങ്ങനെ നമ്മൾ മുണ്ടക്കയം ടൗണിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈറേഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുണ്ടക്കയത്തെ വിശേഷിപ്പിക്കുന്നത് ഹൈറേഞ്ചിൻ്റെ കവാടം എന്നാണ്. മുണ്ടക്കയത്തെ ഈ ഒരു പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടുക്കി ഡിസ്ട്രിക്റ്റായി. അപ്പോൾ ഇടുക്കിയെയും കോട്ടയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാലമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് അക്കരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. അവിടുന്ന് ഹൈറേഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ്. ഇവിടെ ചെറിയൊരു വെളുപ്പിനായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു രോഗമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു വ്യൂ കണ്ട് നിർത്തിയതാണ്. അപ്പോൾ മഞ്ഞിങ്ങനെ വെളുപ്പിനെ മഞ്ഞിങ്ങനെ മലയുടെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു നല്ലൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ്. രാവിലെ ഒരു മഞ്ഞിപ്പോ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുന്നു. പക്ഷെ എന്നാലും മഞ്ഞിങ്ങനെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന നല്ലൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോളിലാണ്. വളഞ്ഞങ്ങാനം വാട്ടർഫോൾ എന്ന് പറയുന്നത് കോട്ടയം കുമളി റൂട്ടിൽ കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം അകലെയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. ഈ വഴി പോകുന്ന സഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് വാഹനം നിർത്തി ഫോട്ടോ എടുക്കുകയും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്തിട്ടാണ് യാത്ര തുടരുന്നത്. മഴക്കാലത്ത് വളഞ്ഞങ്ങാനം വാട്ടർഫോളിൻ്റെ വശ്യമനോഹരമായ കാഴ്ച വളരെയധികം ഭംഗിയുള്ള ഒന്നാണ്. ഒരുപാട് സിനിമകളും ഷൂട്ടിങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. ഇതിനടുത്ത് ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ നിന്നും നല്ല ചൂട് വടയും പഴംപൊരിയും പരിപ്പുവടയുമൊക്കെ വാങ്ങി ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മനോഹാരിതയ്ക്കടുത്ത് നിന്ന് കുട്ടിക്കാനത്തെ ഈ ഒരു തണുപ്പിൽ ഇത് കഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ഫീൽ തരുന്ന ഒരു കാര്യമാണ്. എന്തായാലും വളഞ്ഞങ്ങാനത്തിൻ്റെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. വളഞ്ഞങ്ങാനത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത്
കോട പുതച്ചു നിൽക്കുന്ന കുട്ടിക്കാനത്തിൻ്റെ തണുപ്പിലേക്കാണ്. കുട്ടിക്കാനം എന്നത് ഒരു ചെറിയൊരു ടൗൺ ആണ്. കുറച്ച് ടീ പ്ലാന്റേഷൻസും അതുപോലെ തന്നെ ടീ എസ്റ്റേറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു ടൗൺ ആണ് കുട്ടിക്കാനം. കുട്ടിക്കാനത്ത് നിന്ന് ഇടത്തേക്ക് പോയാൽ കട്ടപ്പനയ്ക്കുള്ള റോഡും വലത്തോട്ട് തിരിഞ്ഞ് കുമളിക്കുള്ള റോഡുമാണ്. നമുക്ക് കുമളിക്കാണ് പോകേണ്ടത്. എന്തായാലും കുട്ടിക്കാനത്തെ കോടമഞ്ഞിലൂടെ കുമളിയെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പീരുമേട് പരുന്തുംപാറ എന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിർത്തി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് വേണം നമുക്ക് കുമളിക്ക് യാത്ര തുടരാൻ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ കാറ്റും ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ട്രൈപോഡിൽ ഈ മൊബൈലും ക്യാമറയും എല്ലാം വെച്ചിട്ട് ഇത് പറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പരുന്തുംപാറയിലാണ്. പരുന്തുംപാറ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് നമ്മൾ തേക്കടി പോകുന്ന വഴിക്ക് ഏകദേശം ഒരു ഡീവിയേഷനാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 5 kilometers ഉണ്ട് ഈ ഒരു പോയിന്റിലേക്ക് അല്ലേ. 5 kilometers ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സമയം 12 മണിയായി. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതാണ്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഫുള്ള് കോട ഇറങ്ങിയിട്ട് ചെയ്യോ ഞാനിപ്പോൾ നടപ്പില്ലേ. ഫുള്ള് കോട ഇറങ്ങിയിട്ട് ഇവിടെ ഒന്നും നമുക്കിവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷേ ഇവിടുത്തെ വ്യൂ ഒന്നും കാണാൻ സാധിക്കാത്തടത്തോളം കോടയാണ് ഇവിടെ. അപ്പോൾ സാറ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണ്. അതെ 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 അതും ചെറുതായിട്ട് കോട ഇറങ്ങുന്നുണ്ട്. ബാക്കി ഇവിടെ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞായ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇതൊന്നും അല്ലാതെ സിറ്റുവേഷൻ വഴി പോലും കാണാൻ പറ്റാത്തവരെ മഞ്ഞായിരുന്നു. അപ്പോൾ കുറേയൊക്കെ മഞ്ഞ് മാറിയിട്ടുണ്ട്. അപ്പോൾ കാറ്റ് കാരണം നമുക്ക് പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പരുന്തുംപാറയുടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ വന്ന് കാണാം. കുട്ടിക്കാനത്തെ നനുത്ത കോടയോടും ചെറുതായി പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴയോടും വീശിയടിക്കുന്ന തണുത്ത കാറ്റിനോടുമൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അടുത്ത ലക്ഷ്യം കുമളിയാണ്. അങ്ങനെ കുമളി ലക്ഷ്യമാക്കി കുട്ടിക്കാനത്ത് നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ കുമളി ടൗണിലെത്തി. കുമളി തേക്കടി റൂട്ടിലുള്ള ബ്ലൂമിംഗ് പാരഡൈസ് എന്നുള്ള ഹോട്ടലിലാണ് ഇന്ന് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുമളിയുടെയും തേക്കടിയുടെയും കാഴ്ചകളുമൊക്കെ ആയി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.